ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പേടിഎം ആപ്പിലൂടെ എങ്ങനെ ക്യാഷ് ബാക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ചുള്ളതാണ്. അതിനെക്കുറിച്ച് ആദ്യം തന്നെ നിങ്ങൾ പേടിഎം ഓപ്പണാക്കുക. എല്ലാ ദിവസവും നമുക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ പേടിഎമ്മിൻ്റെ മുകളിൽ തന്നെ ഒരു ലിങ്ക് കിടപ്പുണ്ട്, ക്യാഷ് ബാക്ക് എന്ന്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഓരോ ദിവസവും ഓരോ ഓഫറുകൾ വരും. ഇപ്പോൾ ന്യൂ ഓഫർ വന്നിട്ടുണ്ട്, രണ്ടെണ്ണമാണ് നമുക്ക് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് ഉണ്ട്, പക്ഷേ നമുക്ക് ഇന്ന് തന്നെ പൈസ തിരിച്ച് കിട്ടുന്നത് രണ്ടെണ്ണമേ ഉള്ളൂ. രണ്ടല്ല, മൂന്നുണ്ട്. അത് വളരെ സിമ്പിളാണ്. ഇപ്പം ഞാൻ ഒരെണ്ണം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഈ ആക്ടിവേറ്റ് ഓഫറിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് ക്ലിക്ക് ആക്ടിവേറ്റ് ആവും. ഞാൻ നിലവിൽ ഒരെണ്ണം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ എടുത്ത് കാണിക്കാം. മൈ ഓഫർ എടുക്കുക. മൈ ഓഫർ എടുത്തു കഴിയുമ്പോൾ എനിക്ക് നേരത്തെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് വെച്ച് കിട്ടിയിട്ടുള്ള പൈസകളാണ്. 40, 10, 40, ഇതെല്ലാം UPI പേയ്മെൻറ്റ് വഴിയാണ് നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ഓഫറാണ്, ആദ്യമേ കിടക്കുന്നത്. നമുക്ക് 15 രൂപ വരെ ലഭിക്കുന്ന ഒരു ഓഫറാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു 250 രൂപ വെച്ച് നമുക്ക് ഒരു ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമുക്ക് ഒരു തവണ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസത്തേക്ക് ആ ഓഫർ നിലവിലുണ്ടായിരിക്കും. 10 തവണ നമ്മൾ അയച്ചു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് 15 രൂപ കയറുന്നതായിരിക്കും. നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സുഹൃത്ത് നമുക്ക് തിരിച്ചയക്കും. അങ്ങനെ നമുക്ക് ഒരു മുതൽ മുടക്കില്ലാതെ ക്യാഷ് ലാഭിക്കാവുന്ന ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അക്കൗണ്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാം. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ആരുടെയും കീഴെ പോയി കിടക്കേണ്ട കാര്യമില്ല. ഇനി ഇപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് എൻ്റെ മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് 9 ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇനി ഒരു ട്രാൻസാക്ഷൻ കൂടി നടത്തിക്കഴിഞ്ഞാൽ എനിക്ക് 15 രൂപ ലഭിക്കും. അതായത് ഞാൻ ഇപ്പം ക്യാഷ് പാസ്ബുക്ക് എടുത്ത് കാണിക്കാം. അപ്പോൾ 149 രൂപയാണ് അതിനകത്ത് കിടക്കുന്നത്. ഇനിയിപ്പം ക്യാഷ് ബാക്കിൽ ചെന്നിട്ട് മൈ ഓഫർ എടുത്തു കഴിയുമ്പോൾ സെൻഡ് മണി നൗ കൊടുക്കുക. അതിപ്പം ഏതായ അക്കൗണ്ടുള്ള അതിനകത്തോട്ട് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന ICICI ബാങ്കിൽ നിന്ന് കൊടുക്കുകയാണ്. 250 രൂപ പ്രൊസീഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ കൺഫേം ചെയ്യാനുള്ള ഇത് വന്നിട്ടുണ്ട്, അത് കൊടുക്കുക. ഇനി ഇപ്പം നമുക്ക് ഒരു UPI പിന്നുണ്ട്, അത് കൊടുക്കുക. പക്ഷേ ഇത് 10 ഇന്ന് കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇന്ന് ഇത് ലഭിക്കുകയില്ല. അവരിപ്പം കാണിച്ചു തരും. പ്രൊസസ്സിംഗ് മണി ട്രാൻസ്ഫർ ഫെയിൽഡ് എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം 10 കിട്ടത്തുള്ളൂ. ഈ 10 ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസവും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാലും ലാസ്റ്റ് UPI പേയ്മെൻറ്റ് എപ്പോൾ നടന്നോ അതിൽ നിന്ന് 24 മണിക്കൂർ കഴിഞ്ഞേ നമുക്കത് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ മതി. കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ UPI പിൻ അങ്ങ് അടിച്ചു കൊടുക്കുക. UPI പിൻ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് വേണം. 250 രൂപയാണ് കൊടുക്കുന്നത്. സബ്മിറ്റ് അടിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇതെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു വന്ന് നോക്കാം. മൈ ഓഫറിനകത്ത് ഒരു 2 മിനിറ്റ് എടുക്കുമായിരിക്കും അത് ആക്ടിവേറ്റ് ആകാൻ. ആയിക്കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിനകത്തേക്ക് 10 രൂപ കയറുന്നതായിരിക്കും. സോറി, 10 15 രൂപ.
ക്യാഷ് ബാഗ്. ഇതുവരെ കയറിയിട്ടില്ല. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അത് തന്നെ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. നമുക്ക് 149 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പേ ടി എം ഒന്നും കൂടി എടുത്ത് നോക്കുക. ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ്. ICICI ബാങ്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു കുറച്ച് താമസമുണ്ട്. അല്ലാത്ത പക്ഷം നല്ല സ്പീഡ് കിട്ടുന്നതാണ്. നമ്മുടെ ക്യാഷ് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ ഓഫർ വീണ്ടും വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ആക്ടിവേറ്റ് ചെയ്ത ഓഫർ നമുക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ആ ഓഫർ വന്നേക്കുന്നത്. അതിപ്പം കാണിച്ച് തരാം. മൈ ഓഫറിനകത്ത് കണ്ടോ ആദ്യമേ കിടന്ന അതങ്ങ് മാറി. അതിപ്പം മാറിയത് ഇതേ നോക്ക്, 15 ക്യാഷ് ബാക്ക് വന്നിട്ടുണ്ട്. ഇതേ നമ്മൾ 250 രൂപ വെച്ച് 10 രൂപ ട്രാൻസാക്ഷൻ ചെയ്തു. അതിൻ്റെ ഇതായിട്ട് 15 രൂപ കയറിയിട്ടുണ്ട്. പക്ഷേ ക്യാഷ് ബാക്കിനകത്ത് പാസ്ബുക്കിനകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ICICI ബാങ്ക് ആയതുകൊണ്ട് ശക്കലം താമസം ഉണ്ടെന്ന് തോന്നുന്നു. 149 തന്നെയാണ് കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് പക്ഷേ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പം തന്നെ അത് കയറുകയും ചെയ്തായിരുന്നു. നമുക്ക് വീണ്ടും അത് ആക്ടിവേറ്റ് ചെയ്യാം. അത് കുഴപ്പമില്ല, 15 രൂപ ഓട്ടോമാറ്റിക്കായിട്ട് കയറിക്കോളും. നമുക്ക് ഇനിയിപ്പം 9 ട്രാൻസാക്ഷനും കൂടി കിടപ്പുണ്ട്. അതിന് ഇവിടെ ആക്ടിവേറ്റ് ഓഫറൊന്നും കൂടി കൊടുത്താൽ മതി. ഡീറ്റെയിൽസ് കണ്ടില്ലേ, 250 രൂപ അയക്കുക, 10 UPI മണി ട്രാൻസ്ഫർ ചെയ്യുക, എന്നും 15 നമുക്ക് വീണ്ടും കിട്ടും. അതായത് ആക്ടിവേറ്റ് ഓഫർ ഒന്നും കൂടി കൊടുക്കുക. ഓഫർ കൊടുത്തു, ആക്ടിവേറ്റഡായി. ഇനി നമുക്ക് വീണ്ടും മൈ ഓഫർ ചെന്ന് കഴിയുമ്പം ഉണ്ടോ 10 ലെഫ്റ്റ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മളത് വീണ്ടും അവിടുത്തേക്ക് സെൻഡ് മണി നൗ കൊടുക്കുക. എനിക്കിവിടെ രണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ബാങ്കും ICICI. എനിക്ക് വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല. കാരണം ICICI കിടക്കുന്ന പൈസ ബാങ്ക് അങ്ങനെ സ്റ്റേറ്റ് ബാങ്കിലോട്ട് ഇടുന്നു. അത് അന്നേരം തന്നെ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് എടുത്ത പൈസ ICICIയിലോട്ട് ഇട്ടിരുന്നു. ഇതാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് നഷ്ടമൊന്നുമില്ല, പൈസ പോകത്തുമില്ല, നമുക്ക് പൈസ അല്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. സോറി, ഇത് ഇതിൻ്റെയാണ്, സ്റ്റേറ്റ് ബാങ്ക് എടുക്കുക. വളരെ സിമ്പിളാണ്, പെട്ടെന്നങ്ങ് ചെയ്താൽ മതി, നമുക്ക് നഷ്ടമൊന്നും വരുന്നേ ഇല്ല. ഇന്നിനി ഇതിൻ്റെ 8 കൂടിയും ബാക്കിയുണ്ട്. അതും കൂടിയും ചെയ്തിട്ട് അങ്ങ് കിടക്കാമെന്ന് ഓർക്കുന്നു. വളരെ സിമ്പിളാണ്. നമ്മുടെ 2 അക്കൗണ്ട് ഉണ്ടല്ലോ, അത് ഒരക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കുന്നു. നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല. ഒരു ദിവസം 15 രൂപ വെച്ച് ഒരക്കൗണ്ടിലാണ് കിട്ടുന്നത്. അങ്ങനെയാണ് നോക്കുമ്പം ഒരു ദിവസം 2 അക്കൗണ്ട് ഉണ്ടെങ്കിൽ 15 30 രൂപ. 3 അക്കൗണ്ടുള്ള കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്. അവരൊക്കെ ഓരോ ദിവസം 45 രൂപ വെച്ച് ചുമ്മാ ഏൺ ചെയ്യുക. ഇതിനകത്ത് പേടിഎം വഴി എന്തൊക്കെ ഓഫറുണ്ട് എല്ലാം നമുക്ക് മേടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ ചെയ്ത് ഒരു 10 ഒരു മാക്സിമം ഒരു 200 ചെയ്യുവാണെങ്കിൽ, നെറ്റെല്ലാം കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റത്തെ കേസ് പോലും ഇല്ല 15 രൂപ ലാഭിക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. ഇതുപോലത്തെ വേറെ വീഡിയോയൊക്കെ ആയിട്ട് വരാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷം. ഇതൊരു ഗെയിം കളിക്കുന്ന പോലെ പൈസ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത്. വളരെ സിമ്പിളാകണ്ടല്ലേ, നമുക്ക് നഷ്ടമൊന്നുമില്ല. ഇന്ന് ഇനിയിപ്പം
പത്ത് ട്രാൻസാക്ഷൻ ആയില്ല, ആയി കഴിയുമ്പോൾ ഇന്നത്തെ ഇതങ്ങ് തീരും. പുതിയൊരു അക്കൗണ്ടും കൂടി തുടങ്ങിയാലോ എന്നാലോചിക്കുകയാണ്. ചുമ്മാ ഒരു രസം, ചുമ്മാ ഓരോ ദിവസവും ഓരോ ഓഫറായിരിക്കും കേട്ടോ. ഇന്ന് ഈ 15 രൂപയുടെ, കഴിഞ്ഞ ദിവസം എനിക്ക് 40 രൂപയുടെ ഓഫറായിരുന്നു. 250 രൂപയുടെ രണ്ട് പേർക്ക് അയക്കുമ്പോഴത്തേക്ക്, അല്ല രണ്ട് അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഒരു 5 മിനിറ്റിനോ അയക്കുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ പോയാലും 80 രൂപ കിട്ടും. എൻ്റെയൊക്കെ കൂട്ടുകാരൻ 3 അക്കൗണ്ട് വഴി 120 രൂപ ഒരു ദിവസം തന്നെ ലാഭിച്ചു. എന്ത് സുഖം. ഇനിയിപ്പോൾ ഫോൺ ബില്ലടയ്ക്കണമെങ്കിൽ നമ്മൾ വേറെ പൈസ കയറേണ്ട കാര്യമൊന്നുമില്ല, റീചാർജ് ചെയ്യാം, എന്നാ വേണേലും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ UPI ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ട്രാൻസാക്ഷനെ ഒരു ദിവസം നടക്കത്തുള്ളൂ. അത് നടന്നു കഴിഞ്ഞാൽ കൃത്യം 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അത് ഏറ്റവും വലിയ ഒരു ചതിയാണ് കേട്ടോ. അല്ലാതെ രാത്രി 12 മണിക്ക് ആക്ടിവേറ്റ് ആകുന്ന ഒരു ഇതായിരുന്നുവെങ്കിൽ വളരെ സൗകര്യമായിരുന്നു. ഇതിപ്പം കുഴപ്പമില്ല. ഇപ്പം എത്രണം ആയു ഇപ്പം എത്രണം ആയാലും 10 എണ്ണമായി കഴിയും. 10 എണ്ണത്തിൽ കൂടുതൽ അയക്കാൻ പറ്റുമല്ല. 10 എണ്ണമായി കഴിയുമ്പോഴത്തേക്കും അവർ ഫെയിൽഡെന്ന് പറഞ്ഞ് കാണിക്കും. അതുവരെ ഇതെങ്ങനെ ചെയ്ത് നോക്കണ്ടോ. 10 എണ്ണമായി. ഇനിയിപ്പം നാളെ ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാളെ എനിക്ക് ICICI ബാങ്കിൻ്റെ ചെയ്യാനാണെങ്കിൽ 10 മണി കഴിഞ്ഞ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. പാസ്ബുക്കിനകത്ത് 149 കയറിയേക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആയിക്കോളും. ഞാൻ ICICI ബാങ്ക് ആയതുകൊണ്ടാണ്. ഇന്നലെ ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ അക്കൗണ്ടിനകത്തോട് പൈസ കയറിയത്. വളരെ ലാഭകരമാണ്. എങ്ങനെ ഓരോ ദിവസവും ഓരോ ഓഫറും. ഇവിടെ വേറെ ഓഫറൊക്കെ കിടപ്പുണ്ട്. എല്ലാം കൂടി ആക്ടിവേറ്റ് ചെയ്യില്ല കേട്ടോ. ചിലപ്പോൾ ആദ്യത്തെ പൈസ നമ്മൾക്ക് താല്പര്യം ഇല്ലാത്തതിനകത്തേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ ഒട്ടും പറ്റിയായിരുന്നു. ഒത്തിരി ഓഫർ കിടപ്പുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൈസ ലാഭിക്കാം. കണ്ടില്ലേ, ഇനിയിപ്പം 2 ലെഫ്റ്റ് എന്നാണ് വന്നേക്കുന്നത്. ശരിക്കും ഞാൻ 9 എണ്ണം അയച്ചു. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആക്ടിവേറ്റ് ആയിക്കോളും. അത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് 2 എന്നുള്ളതും ഉണ്ടാകും. ഇങ്ങനെ എല്ലാവർക്കും പൈസ എല്ലാ ദിവസവും ഓരോ ഓഫറിലൂടെ എത്ര അക്കൗണ്ട് ഉണ്ടോ അത്ര അക്കൗണ്ട് വഴി നമുക്ക് എടുക്കാം. വേറെ പൈസയൊന്നും നഷ്ടമാകുകയില്ല. അപ്പോൾ ശരി, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.